ഹലോ നമസ്കാരം ടി എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അങ്ങനെ വിചാരിച്ചു പിന്നിലിങ്ങനെ നടന്ന് സംസാരിക്കാതെ വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഒരു കുക്കിങ്ങിൻ്റെ അതിൽ ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു മെഡലി എന്നായിട്ട് അപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചത് മെഡലി അല്ലല്ലോ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് അല്ലേ മെഡലി അല്ലേന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ അതിനോട് കുറച്ച് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണം കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെഡലിന്ന് പറഞ്ഞാൽ ഞാൻ മെഡലി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇല്ലാതെ പെഡലി എന്ന് പറയണമല്ലേ എം ഇ ഡി എൽ ഇ വൈ എന്നുള്ളത് മെഡലിന്നല്ലേ ശരിയാണ് മെഡിലിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു മലയാളത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ലൈസൻസ് എടുക്കും ഒരു കാര്യം പറയുന്നൊരു വാക്ക് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സത്യം പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ തന്നെ അല്ലെ പ്രൊനൺസിയേഷൻ എന്നാണ് അപ്പോൾ മൃഗങ്ങളാലോചിച്ച് മലയാളത്തിൽ പറയുന്ന സമയത്ത് പ്രൊനൗൺസിയേഷൻ എന്നുള്ളതിനൊനൗസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമല്ലോ നമ്മൾ വലിച്ച നീട്ടിട്ട് മനസ്സെന്നും പ്രൊനൗൺസിയേഷൻ പറയും ഏ അപ്പോൾ അപ്പോൾ ഇംഗ്ലീഷിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ്ലീഷ് കുറേ രാജ്യങ്ങളുണ്ട് ഇംഗ്ലീഷ് മെയിൻ ഭാഷയായിട്ടുള്ള ഇപ്പോൾ അമേരിക്ക യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പ്രൊനൺസിയേഷൻ മര്യാദയ്ക്കല്ല കാരണം ഓൽക്കോലെ രീതിയിലുള്ള പ്രൊനൺസിയേഷനാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഏറ്റവും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ചില ബ്രിട്ടീഷുകാർ അമേരിക്കക്കാർ സംസാരിക്കുന്ന കേട്ടാൽ പറയും നമ്മൾ ഓൽക്കൊരു ഭാഷ കൊടുത്തു അല്ല ആ ഭാഷേൻ്റെ കോലം കാണിച്ചുണ്ടാവും പിന്നെ എല്ലാ ആൾക്കാരും ശശി തരൂരിൻ്റെ മാതിരി സംസാരിക്കാനൊന്നും വിചാരിച്ച കാര്യമില്ല പിന്നെ ഈ പ്രനൗൺസിയേഷൻ കൊണ്ടുണ്ടാവുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കര പെർഫെക്റ്റായിട്ടായാലേ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഷ പഠിക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യണം ഓല് കാരണം എന്താ ഓല് വിചാരിക്കുക അയ്യോ ഈ പ്രൊനൺസിയേഷൻ ശരിയായില്ലെങ്കിൽ മര്യാദയ്ക്കല്ല ഒരു വാക്ക് ഉച്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മോശമല്ല വിചാരിക്കും അവർ അത് ഭയങ്കര കഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ സൊസൈറ്റിയിൽ പെർഫെക്റ്റായിട്ട് ഇമ്പാക്റ്റബിൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ല വേണ്ടത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അവർക്ക് ഒരു ഒരു മോശം തോന്നാത്ത വിധത്തിൽ അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു ജാള്യത തോന്നാത്ത അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാവണം എന്നുള്ള അങ്ങനെ ജാളിയത തോന്നാതെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അല്ലാണ്ട് സായിപ്പ് ഇപ്പം സംസാരിക്കുന്ന മാതിരി ഇംഗ്ലീഷും എല്ലാവർക്കും സംസാരിക്കണം എന്നുള്ള അല്ലായിരിക്കണം നമ്മളുടെ ഒരു ആവശ്യം നമ്മളുടെ ആവശ്യം അതായിരിക്കരുത് അപ്പോൾ ഞാനൊരു ക്ശ്യീനെ കണ്ട് കുറേ നേരം സംസാരിച്ച് എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ കോഴിക്കോട് ഭാഷ ഫെയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ചർച്ച തുടങ്ങിയത് അപ്പോൾ ഞാൻ കുറേ മൂപ്പരോട് സംസാരിച്ച് മൂപ്പരർ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് മൂപ്പരുടെ ഒരു സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഓറഞ്ചാണോ ഏ എൻ്റെ ഏ ഓറഞ്ചാണ് അതായിട്ടില്ലല്ലോ അതായിട്ടുണ്ടാവും ആയിട്ടില്ല ഒന്നെ ആയിട്ടുള്ളു ഓറഞ്ച് അപ്പോൾ അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങായി എന്നോട് പറഞ്ഞ് ഞാൻ ഫെയ്ക്കാണിൻ്റെ സംസാരം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് ചോദിച്ചാൽ ഈ കോഴിക്കോട് നല്ല അന്ത ഭാഷ തന്നെ അവിടെ ന്യൂട്രൽ മലയാളം എന്നു പറഞ്ഞു എന്നാൽ ശരി ന്യൂട്രൽ മലയാളം അപ്പോൾ ഞാൻ ഈ ജന്മനം അങ്ങനെ ആയിരുന്നില്ലേ കോഴിക്കോട് ഭാഷ ഉണ്ടായിട്ടില്ലേ ഞാൻ കോൺഷ്യസ്ലി ഞാൻ ന്യൂട്രൽ ഭാഷ കൊണ്ടാന്നതാണ് കാരണം കോഴിക്കോട് ഭാഷ സംസാരിച്ച ആൾക്കാർ കളിയാക്കുന്നത് നോക്കിയ ഒരാൾക്ക് തോന്നുകയാണ് അയാളുടെ രീതിയിലുള്ള കോഴിക്കോട് ഭാഷ ഇപ്പോൾ കോട്ടയംകാരൻ തോന്നുകയാണ് കോട്ടയം ഭാഷ പാലക്കാടുകാരനൊന്ന് പാലക്കാട് അങ്ങനെ സംസാരിച്ച ആൾക്കാർ കളിയാക്കുന്ന തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ത് കഷ്ട അല്ലേ എന്നിട്ട് മുമ്പ് ഇപ്പോൾ കേംബ്രിഡ്ജിൽ നിന്ന് പോയിട്ട് ഇംഗ്ലീഷ് പ്രൊണൺസിയേഷൻ മര്യാദയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം പഠിച്ചിട്ടുണ്ട് കഷ്ടാന്ന് തോന്നിയിരിക്കുക പക്ഷെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു ഇപ്പം ആയി എന്നൊക്കെ പറഞ്ഞു ബൈ എന്നൊക്കെ പറഞ്ഞ് നിർത്തി പക്ഷേ നമ്മൾ നാട്ടിലൊരു സംഭവമുണ്ട് വെറുതെ ആൾക്കാരെ മക്കാറാക്കുന്നത് അല്ല എനിക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരെ എന്നെ മക്കാറാക്കി എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഞാൻ കുറേ നമ്മളെ ചാറ്റിലുക്കെ കാണുന്നുണ്ട് ചിലർ ഇംഗ്ലീഷാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ഞാൻ അതിൽ തെറ്റ് കണ്ടുപിടിച്ച് മനുഷ്യനെ വെറുതെ ഡിസ്സാക്കി മക്കാറാക്കി എനിക്കത് പ്രശ്നമില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ഒരു നല്ലൊരു ശതമാനം എൻ്റെ സംസാരം നടക്കുന്നത് ഇംഗ്ലീഷിലാണ് എഴുതാനും മലയാളത്തിനെക്കാട്ടും കൂടുതൽ ഇംഗ്ലീഷ് അറിയാം നാലും സായിപ്പനെമാർ ജന്മം വിചാരിച്ച സായിപ്പന്മാരിൽ ഇംഗ്ലീഷ് ആവില്ല എൻ്റെ പ്രൊണൻസിയേഷൻ അങ്ങനെ ആവില്ല ഏ നമ്മളെ കുട്ടികളൊക്കെ എന്നെക്കാട്ടും നല്ല പ്രൊണൺസിയേഷൻ ഉണ്ട് ഏ നമുക്ക് എങ്ങനെ പോയാലും കോഴിക്കോടൻ്റെ മതിലുള്ളവരുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടല്ലോ ഡിസ്സാക്കല് മക്കാർ ആക്കൽ നമ്മൾ സൊസൈറ്റിയിൽ സമൂഹത്തിൽ ഭയങ്കര മോശമാണ് കാരണം ആൾക്കാർക്ക് ആ ഡിസ്കറേജ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾ നോക്കി നോക്ക് ഒരു ഒരു ബി ജെ പിന്നെന്തോ ഒരു സമ്മേളനത്തിന് എന്തോ ഒരു പരിപാടിക്കുണ്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടതല്ലേ ഒരാരോ വന്ന് ഒരു ഇംഗ്ലീഷ് ഹിന്ദിയിൽ സംസാരിച്ച് ആരോ തർജ്ജമെയ്യാൻ നോക്കി എന്നിട്ട് എന്നൊരു തർജ്ജമ ചെയ്യാൻ പറ്റിയില്ല അതിനെപ്പറ്റി എന്തൊരു ട്രോളിങ്ങും കളിയാക്കലുമാണ് അതേമാതിരി വൃന്ദാക്കാരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷിൽ സംസാരിച്ച് ആ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റാത്തതിന് മൂപ്പരെ കുറേ ഡിസ്സാക്കി പിന്നെ കഴിഞ്ഞ ദിവസം ഏതായാലും മന്ത്രി ആരോ ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല തന്നെ ഇതൊക്കെ കേരളത്തിനെ അഭിമാനം മറ്റേതാക്കി കേരളത്തിൻ്റെ ആനയൊക്കെ കുതിരയ്ക്കുന്നത് കേരളത്തിലൊരു മലയാളി എവിടെങ്കിലും പോയിട്ട് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതുകൊണ്ട് മലയാളികൾക്ക് മലയാളികൾക്ക് മോശമൊന്നാവില്ല അഞ്ച് ദിവസം പത്ത് ദിവസം പുറത്ത് വന്നിട്ട് തിരിച്ചായിരം കുറച്ച് എനിക്കറിയപ്പെ മലയാളം ഓഹു ഐ ഡോ നോ എന്തൊരു കഷ്ടം മലയാളം ഊഹു വറ്റ് മലയാളം ഹു കൂഞ്ചനമ്പിയാൾ ഓഹ് ഹൈ ഡോ നോ ഇങ്ങനെ പറയുന്നതിനാണുമ്പോൾ നാണക്കേട് വേണ്ടത് അല്ലാണ്ടേ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് ഇപ്പം എനിക്ക് നാണക്കേട് എൻ്റെ എൻ്റെ കുട്ടികളെ ഞാൻ മലയാളം പഠിപ്പിച്ചിട്ടില്ല അത് എനിക്കൊരു വിഷമമുണ്ട് ചില സമയത്ത് പക്ഷേ എൻ്റെ സംഭവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഓലൊന്നും വന്ന് ജീവിക്കാൻ പോകുന്ന ആൾക്കാരില്ല ഓലും മലയാളം പഠിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എനിക്ക് ഓലും ഇംഗ്ലീഷും മരിയാക്കി പഠിക്കുന്നുണ്ട് ധാരാളം അതൊക്കെ പോളോരോ തീരുമാനങ്ങൾ പക്ഷെ വിഷമം തോന്നുന്നില്ല ഇറക്കി ഏ നമ്മളീ വീഡിയോ ഒന്നും ഇന്ന് ചക്കര ലെവലേഷൻ ലെവലേശം മനസ്സിലാവില്ലല്ലോ അപ്പം അതിലൊന്നും ക്യാരിയില്ല ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രൊണൺസിയേഷനല്ല കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊനൺസിയേഷൻ എന്നുള്ളൊരു വാക്ക് അത് ഇംഗ്ലീഷിന് ഭയങ്കര പ്രശ്നമാണ് മലയാളത്തിൽ അത്ര തന്നെ അല്ല ഉച്ചാരണശുദ്ധി ഹിന്ദി ഹിന്ദിയിലൊക്കെ ആൾക്കാർ പറയൂ ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഹിന്ദി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഏഹ് ഹിന്ദി മോശമാണ് ഒരു ആ ഒരു വാഢ്യത്വമല്ല ഹിന്ദിക്ക് ഇതെന്ത് ആഢ്യത്വം ഭാഷയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടോ ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയിട്ട് മുമ്പ് കേൾക്കണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു ധാരണ ഉണ്ട് മ്മക്ക് ദല ഭയങ്കര വിവരമുണ്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും സൊസൈറ്റിയിൽ ഇംഗ്ലീഷ് ഇങ്ങനെ അയക്കണം ഇപ്പോൾ സെറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് പ്രൊനൺസിയേഷൻ്റെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ആൾക്കാർ സംസാരിക്കുന്നതാണ് യഥാർത്ഥ ഇംഗ്ലീഷ് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചാലേ ലോകത്തിൽ നന്നാവാൻ പറ്റുള്ളൂ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലാവണമെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് റാഷണൽ തിങ്കിങ് ഇതൊക്കെയാണ് വേണ്ടത് പ്രണൗൺസിയേഷൻ അല്ല അത് വരും പോവും പറയാനുള്ള സാധനം വ്യക്തത പറയുന്നതിൽ വ്യക്തത ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടായി അങ്ങനെയൊക്കെ ഞാനൊരു ആരെയും ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടോ ആ കമൻ്റ് ചെയ്ത ആൾക്കാരെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പ്രൊണൺസിയേഷൻ്റെ കാരണം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓരോട് പറയാൻ വേണ്ടിയിട്ടാണ് പ്രനൺസിയേഷൻ നിങ്ങൾ ഒരു പ്രശ്നമാക്കണ്ട ഉച്ചാരണം പ്രശ്നമാക്കണ്ട നിങ്ങൾ പേടിയില്ലാണ്ടേ ധൈര്യത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കും ഏ കേക്കണ ഒരു കൂക്കിയെ വിളിച്ചാലോ നിങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിക്കും അട്ടക്കെട്ടേ ബാക്കാ അതാ വേണ്ടേ എന്നാൽ അങ്ങനെയാക്കാം സലാമണ്ടി ഞാൻ ഓറഞ്ച് ഇട്ട് പോയിട്ട്